രാധിക. രാധിക മൂന്നാം ദിവസം എന്നെ വിളിച്ചു എക്സ്ക്ലൂസീവ് ആണെന്ന് പറഞ്ഞു. I have seen videos of women changing clothes in the caravan. ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നേരെ പോകുന്നത് കുറെ വെളിപ്പെടുത്തലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പണ്ടത്തെ കുറച്ച് ഇന്റർവ്യൂയില് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അടക്കം വന്നിട്ടുണ്ടായിരുന്നു, കുത്തിപ്പൊക്കിയിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയില്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത ഒരു വീഡിയോ ആണിത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഇന്നലെ രാധിക, നമുക്കറിയാം രാമലീല എന്ന് പറഞ്ഞ സിനിമയിലാണ് രാധിക അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു സിനിമയെ ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു സിനിമ എന്നല്ല അഭിനയിക്കുന്ന സമയത്തുണ്ടായ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, മോശം അനുഭവങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കേട്ടിട്ട് വരാം. കേരളയില ഞാൻ കണ്ടത് വന്ന് ഒരു നാൾ ചുമ്മാ അപ്പി നടന്ന് പോകുമ്പോൾ എല്ലാം നിറയ പേർ ഉക്കാന്ന് സിരിച്ചിട്ട് പേസിക്കിട്ട് ഇരുന്നാങ്ക. സോ നാ അപ്പി നടന്ന് പോകുമ്പോൾ അപ്പി പാത്ത ഏതോ വീഡിയോയിൽ അവങ്ങ പാത്തിട്ട് ഇരുന്നാങ്ക. അപ്പോൾ നാ இன்னொருத்தரை கூப்பிட்டு கேட்டேன், இது என்ன பார்க்க என்ன அப்படி சிரிக்கிறீங்கன்னு. கிட்டத்தட்ட எல்லா கேமராஸ் கேரவேன்லேயும் யாரோ கேமரா வச்சு நம்ம லேடிஸ் ட்ரெஸ் சேஞ்ச் பண்ணுறது அவங்க எடுத்திருக்காங்க. நீங்கள் பாருங்கள், யூ ஜஸ்ட் டைப் த நேம் ஆஃப் தி ஆர்டிஸ்ட், அவங்களுடைய ட்ரெஸ் சேஞ்ச் இருக்கும். അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്രോളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ ഇത് കേട്ടപ്പോ തന്നെ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഒരുപാട് വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ആദ്യമായിട്ടാണ് വരുന്നത്. അതും ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു നടി കൂടിയാണ്, നമുക്കറിയാം അത്രയും വലിയൊരു നടിയാണ്. ആ രാധിക തന്നെ വന്നിട്ട് പറയാണ് ഇങ്ങനെ മലയാളത്തിൽ വന്ന സമയത്ത് ഒളിക്യാമറ വെച്ചിട്ട് വീഡിയോ ഡ്രസ് മാറുന്ന വീഡിയോസും ഫോട്ടോസും അടക്കം എടുക്കുന്നു എന്ന് പറയുന്നത് അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. അപ്പോ എവിടെയും ഒരു സേഫ്റ്റി ഇല്ല എന്നുള്ള എന്താ പറയേണ്ടത്, ഒരു തരത്തിലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. കാരവാൻ എന്ന് പറയുന്നത് അവരുടെ പ്രൈവസിക്ക് വേണ്ടിട്ട് ഉണ്ടാക്കി വെക്കുന്ന സംഭവമാണ്. അപ്പൊ അവിടെ പോലും ഒരു ഇതുമില്ല, അല്ലെങ്കിൽ ഡ്രസ് മാറുന്ന സമയത്തും ഇല്ല, അവിടെ പോലും ക്യാമറ വെച്ചിട്ട് എടുക്കുക എന്ന് പറയുന്നത് വളരെ മോശം എന്ന് പറയാനുള്ളൂ, അപമാനകരം എന്നേ പറയാനുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ വ്യക്തി ആരാണ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള അല്ലെങ്കിൽ മലയാളത്തിലെ ആ രാമലീലയിൽ അഭിനയിച്ച ആ ഒരു നടൻ ആരാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തത് ആരാണ് എന്നുള്ള രീതിയിൽ പണ്ടത്തെ ഒരു ഇന്റർവ്യൂ കുത്തിപ്പൊങ്ങിയിട്ടുണ്ടായിരുന്നു സിദ്ദിഖും മുകേഷും കൂടി ഉള്ളത്. നമുക്ക് അതുകൂടി ഒന്ന് കാണാം. ഒരു കാരവാനിനകത്ത് രണ്ട് പോർഷനാണ്. ഒരു പോർഷനിൽ നമ്മളെല്ലാരോടും, ഇപ്പുറത്തെ പോർഷനിൽ രാധിക. രാധിക മൂന്നാം ദിവസം എന്നെ വിളിച്ചു ചോദിച്ചു, എന്താണ് അപ്പുറത്ത് പാതിരാത്രി വരെ ഇത്രയും ചിരി ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു കോമഡി ടൈം. അപ്പോ ഇതാണ് പറയുന്നത്, എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവശേഷിപ്പുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ സത്യം ഒരു നാളെ തെളിയുന്നൊക്കെ പറഞ്ഞതിന്റെ ഒരു കാര്യം കൂടിയായിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. കാരണം രാധിക പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് കുറെ നാളുകൾക്ക് മുൻ മുകേഷ് കൊടുത്ത ആ ഒരു ഇന്റർവ്യൂവിൽ മുകേഷ് പറയുന്നത്. വ്യക്തമായിട്ട് തന്നെ ഒരു കാരവാനാണ്, അതിൽ ഇപ്പുറത്ത് രാധികയും ഇപ്പുറത്ത് കുറച്ചുപേരും അങ്ങനെയുള്ള രീതിയിലാണ്. അപ്പൊ ഇവര് രാത്രി വരെ ഉറങ്ങാതിരുന്ന ഈ രാധിക പറഞ്ഞതുപോലുള്ള കോമഡിയും കാര്യങ്ങളും ആയിരിക്കാം, അല്ലെങ്കിൽ അവര് ചിരിച്ചത് ഇതിനു വേണ്ടിയിട്ടായിരിക്കാം. അപ്പൊ മുകേഷിന്റെ എന്തായാലും എന്തിനാണ് അവര് ചിരിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പം മുകേഷ് ഒളിച്ചോടിയിട്ടൊന്നും കാര്യമില്ല, എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പാർട്ടിയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇനി ഒരു രീതിയിലുള്ള ഒരു ക്രെഡിബിലിറ്റിയും മുകേഷിന് എന്തായാലും ഈ കാര്യത്തിലില്ല. അല്ലെങ്കിൽ മുകേഷിന് ഇനി മുതൽ എല്ലാവർക്കും എന്താ പറയുക, ഒരു മുഖം മൂടി അഴിഞ്ഞു വീണ രീതിയിലാണ് മുകേഷിന് എല്ലാവരും കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് മുൻപ് നമ്മുടെ മമ്മൂട്ടി ഇതിനെ പറ്റിയിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ പ്രതികരണം വന്നതല്ലാതെ മമ്മൂട്ടിയുടെ പ്രതികരണം ഇത്രയും ദിവസം ഇല്ലായിരുന്നു. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു ന്യൂസ് കൂടി മമ്മൂട്ടി എന്താണ് എഫ് ബിയിൽ പങ്കുവച്ചിരിക്കുന്നതെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. മലയാള സിനിമാ രംഗം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ കുറിപ്പിന് ആധാരം. അതേക്കുറിച്ച് അഭിനേതാക്കളുടെ സംഘടനയും നേതൃത്വവും ആദ്യം പ്രതികരിക്കുക എന്നതാണ് സംഘടനാ രീതി. അങ്ങനെയുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് ശേഷമാണ് അംഗമെന്ന നിലയിൽ അഭിപ്രായം പറയേണ്ടത് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാത്തത്. സമൂഹത്തിന്റെ പരിച്ഛേദം തന്നെയാണ് സിനിമ. സമൂഹത്തിലെ എല്ലാ നന്മതിന്മകളെയും സിനിമയിലുണ്ട്. സിനിമാ മേഖല സമൂഹം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും വലിയ ചർച്ചയ്ക്കിടയാക്കും. അനഭിലഷണീയമായതൊന്നും സംഭവിക്കാതിരിക്കാൻ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതും ജാഗരൂകരാകേണ്ടതുമാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചിലത് സംഭവിച്ചതിനെ തുടർന്ന് സിനിമാ മേഖലയെക്കുറിച്ച് പഠിച്ച റിപ്പോർട്ട് തയ്യാറാക്കി പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും നടപടികൾ ശുപാർശ ചെയ്യാനും സർക്കാർ രൂപീകരിച്ചതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെയും പരിഹാരങ്ങളെയും സർവാത്മന സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. അവ നടപ്പിലാക്കാൻ സിനിമാ മേഖലയിലെ എല്ലാ കൂട്ടായ്മകളും വേർതിരിവുകളില്ലാതെ കൈകോർത്തു നിൽക്കേണ്ട സമയമാണിത്. ഇപ്പോൾ ഉയർന്നുവന്ന പരാതികളിന്മേൽ പോലീസ് അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കോടതിയുടെ മുന്നിലുമാണ്. പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ, ശിക്ഷാവിധി കോടതി തീരുമാനിക്കട്ടെ. സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവുമില്ല, അങ്ങനെ ഒന്നിനെ നിലനിൽക്കാൻ പറ്റുന്ന രംഗവുമല്ല സിനിമ. ജസ്റ്റിസ് ഹേമ റിപ്പോർട്ടിലെ പ്രായോഗികമായ ശുപാർശകൾ നടപ്പാക്കണമെന്നും
അതിന് നിയമ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു. ആത്യന്തികമായ സിനിമ നിലനിൽക്കണം. ഇങ്ങനെയാണ് മമ്മൂട്ടി നമ്മുടെ എഫ് ബിയിലാണ് കുറിപ്പായിട്ട് ഇട്ടേക്കുവാണ്. അപ്പോ ഇത്രയും ദിവസമായിട്ട് പ്രതികരിക്കാത്തതിന് കാരണം അമ്മയിലെ അംഗം എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്കിതുള്ളൂ, അല്ലാതെ വലിയ നടൻ എന്നുള്ള രീതിയിലുള്ളൊരു ഇത് വെച്ചിട്ട് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ആദ്യം മോഹൻലാലിനെ പോലെ പ്രസിഡന്റ് അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തിരുന്നവരൊക്കെ പ്രതികരിച്ച് കഴിഞ്ഞ ശേഷം അംഗം എന്നുള്ള രീതിയിൽ ഞാൻ പ്രതികരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പ്രതികരിക്കാതിരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എന്തായാലും മമ്മൂട്ടിയുടെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തായിട്ട് ജയസൂര്യയുടെ പോസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ജയസൂര്യയുടെ പോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ജയസൂര്യ എന്താണ് പറയുന്നത് നോക്കാം. ജയസൂര്യയുടെ പിറന്നാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ജയസൂര്യയുടെ ഒരു പോസ്റ്റാണ്. അതുപോലെ തന്നെ ഭാര്യ നമ്മുടെ സരിത ജയസൂര്യയായിട്ടും കൊളാബ് ചെയ്തിട്ടാണ് പോസ്റ്റ് ഇട്ടേക്കുന്നത്. അപ്പൊ ഇന്ന് എന്റെ ജന്മദിനം, ആശംസകൾ നേർന്ന് സ്നേഹപൂർവ്വം കൂടെ നിന്ന എല്ലാവർക്കും നന്ദി. വ്യക്തിപരമായ ചില അത്യാവശ്യങ്ങൾ കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമായി ഞാൻ കുടുംബസമേതം അമേരിക്കയിലാണ്. ഇതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി എനിക്ക് നേരെ രണ്ട് വ്യാജ പീഡനാരോപണങ്ങൾ ഉണ്ടാകുന്നത്. സ്വാഭാവികമായും മറ്റേതൊരു വ്യക്തിയെയും പോലെ അത് എന്നെയും തകർത്തു. എന്റെ കുടുംബാംഗങ്ങളെ അഗാധമായ ദുഃഖത്തിലാഴ്ത്തി. എന്നെ ചേർത്ത് നിർത്തിയ ഓരോരുത്തർക്കും അത് വല്ലാത്തൊരു മുറിവായി വേദനയായി. മരവിപ്പുകൾക്ക് ഒടുവിൽ ഞാൻ നിയമ വിദഗ്ധരുമായി കൂടി ആലോചനകൾ നടത്തി. ഇനിയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ചുകൊള്ളും. ആർക്കും ഇത്തരം വ്യാജ ആരോപണങ്ങൾ ആർക്കു നേരെയും എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം. മനസ്സാക്ഷി ഇത്തിരി പോലെ ബാക്കി ഉണ്ടാവരുത് എന്നേ ഉള്ളൂ. പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ പീഡനാരോപണം നേരിടേണ്ടി വരുന്നതും എന്ന് ഓർക്കുന്നത് നന്ന്. സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണ ലോകസഞ്ചാരം പൂർത്തിയാക്കിയിരിക്കും എന്നാണല്ലോ. എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കുമെന്നത് സുനിശ്ചിതമാണ്. ഇവിടുത്തെ ജോലികൾ കഴിഞ്ഞ ഉടൻ ഞാൻ തിരിച്ചെത്തും. നിരപരാധിത്വം തെളിയിക്കാനുള്ള നിയമ പോരാട്ടം തുടരും. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണമാക്കിയതിന് അതിൽ പങ്കാളിയായവർക്ക് നന്ദി. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, പാപികളുടെ നേരെ മാത്രം ജയസൂര്യ. ജയസൂര്യന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റിൽ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ജയസൂര്യ തിരിച്ച് നിയമ നടപടികളുമായിട്ട് മുൻപോട്ട് പോകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വ്യാജ പീഡന ആരോപണമാണ് എന്നിടത്ത് പറയുന്നുണ്ട്. വ്യാജമായിട്ടുള്ള ആരോപണമാണ്. അതൊരിക്കലും നമ്മളിപ്പം നമുക്കെതിരെ ഒരു ആരോപണം വന്നാൽ ഒരിക്കലും നമ്മൾ ഇല്ലതാണെന്ന് പറയില്ലല്ലോ. അപ്പൊ അത് എല്ലാവരും അങ്ങനെ തന്നെ പറയത്തുള്ളൂ. ഇപ്പൊ സിദ്ദിഖിന്റെ കേസിലും അങ്ങനെ തന്നെയായിരുന്നു, തിരിച്ച് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം ഇവരുടെയൊക്കെ കേസിൽ എന്താണ്. ജയസൂര്യന്റെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഒരു ആരോപണത്തിന് എന്താ പറയാ മറുപടി എന്നുള്ള രീതിയിൽ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല. അമേരിക്കയിലെ ഷൂട്ടിലാണെന്നാണ് പറയുന്നത്. പിറന്നാള് ദിവസത്തെയും നമുക്കറിയാം എന്തായാലും ഇങ്ങനെ ഒരു ആരോപണം വരുന്ന സമയത്ത് സന്തോഷകരമായിട്ടുള്ളതായിരിക്കില്ല, സന്തോഷം ഉണ്ടാവില്ല എന്നുള്ളത് ഇത്രയും ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്. അപ്പൊ എന്തായാലും ആരോപണങ്ങൾ ശരിയാണെങ്കിൽ നിയമ നടപടികളുമായിട്ട് മുൻപോട്ട് പോട്ടെ, കാര്യങ്ങൾ തെളിയട്ടെ. അപ്പൊ ആ രീതിയിൽ അതങ്ങ് പോട്ടെ. അതുകൂടാതെ ഇന്നലെ വന്ന വേറൊരു കാര്യമാണ്, എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇന്നലെ ഞാനൊരു ട്രോൾ പേജ് ട്രോൾ പേജിലൊക്കെ കണ്ടൊരു കാര്യമാണ്. രാവിലെ മനോരമയില് ഭയങ്കരമായിട്ടൊരു എക്സ്ക്ലൂസീവ് ന്യൂസ്, ഉന്നതനായ നടനെതിരെ ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യങ്ങളൊക്കെ നേരത്തെ വന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ അറിയാൻ സാധിച്ചത് ഉന്നത തലങ്ങളിലുള്ള ഒരു നടനെതിരെ തന്നെയായിരുന്നു ആ ന്യൂസ് വരേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് വരാനിരുന്നതാണ്. പക്ഷെ രാവിലെ ആകുമ്പോഴത്തേക്കും ആ ന്യൂസിന് പകരം അവരെന്ത് ചെയ്തു, എല്ലാവരും കാത്തിരുന്ന ആ ഒരു ന്യൂസിന് പകരം വേറൊരു ന്യൂസ് അവിടെ എടുത്തിട്ടു. അതായത് ഇന്നലെ വന്ന ഓട്ടോമാറ്റിക്കലി ഇന്നലെ വന്ന കുറച്ച് ന്യൂസുകൾ ഉണ്ടല്ലോ. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ ട്രോളന്റെ പേജിൽ കണ്ട ഒരു സ്റ്റോറിയാണ്. അപ്പൊ ഞാൻ അത് ഇവിടെ വെക്കാം. ട്രോളനൊക്കെ ഇതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇരുന്നതാണ്. അപ്പൊ അതിനു പകരം അവർ അവിടെ എന്ത് ചെയ്തു, വേറെ ഓൾറെഡി ഇന്നലെ വന്നൊരു ന്യൂസ് തന്നെ വേറൊരു നടിയുണ്ട്, ഓൾറെഡി അവര് തന്നെ ഇട്ട ഒരു ന്യൂസ് എടുത്തിട്ട് അവിടെ ഇട്ടിട്ട് അത് മുക്കിയിട്ടുണ്ട് അവര്. അപ്പൊ ട്രോളന് ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു, നമുക്ക് ആദ്യം അത് ഒന്ന് കേൾക്കാം. ട്രോളൻ ഇതിനെ പറ്റി പറയുന്നത്. ഞങ്ങൾ ഇന്നലെ രാത്രി തിരുവനന്തപുരത്തോട്ട് വന്നോണ്ടിരിക്കുകയാണ്, ഇന്നൊരു പരിപാടി ഉള്ളതുകൊണ്ട് അവിടെ ഞാൻ ഉറങ്ങിയില്ല. രാവിലെ 7 മണിക്ക് ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ഉണ്ട് ഇടാന്നൊക്കെ പറഞ്ഞ് ഇന്നലെ 12 മണിക്ക് ഇട്ട അതേ ന്യൂസ് തന്നെ എടുത്തിട്ട് ഈ റൺ ബേബി റണ്ണിനകത്ത് സീനില്ലേ, ഞാൻ അടുത്ത സ്റ്റോറി ഇട്ട് കാണിക്കാവേ. അതേപോലെ മനോരമ ഇന്നലെ ഇട്ട അതേ ന്യൂസ് തന്നെ എടുത്തിട്ട് രാവിലെ എടുത്തിട്ടേക്കുക എക്സ്ക്ലൂസീവ് ആന്ന് പറഞ്ഞിട്ട് എന്തു അടി ആൾക്കാരെ പറ്റിക്കുന്നത്. എനിക്കൊക്കെ എന്ത് സുഖം ഇതിന് കിട്ടുന്നത്, ഉറക്കം പോലും കിട്ടുന്നില്ല. പോയി സന്തോഷമായില്ലേ, ഇനിയിപ്പോ ബാക്കിയുള്ളവരെ നോക്കി ഞാൻ മേടിക്കില്ല. വലിയ മാസ് ബീജ് ഒക്കെ ഇട്ട് സ്റ്റോറി ഇട്ട 7 മണിക്ക് എന്തോ തീകത്തും എന്റെ പൊന്നെ. ഇന്നലെ രാത്രി അല്ല ഇന്നലെ വെളുപ്പിന് ഇവരിട്ട അതേ ന്യൂസ് തന്നെ രാവിലെ ക്ലിപ്പേറ്റ് കിട്ടാൻ വേണ്ടി ഉന്നതർക്കെതിരെ നടി എന്നൊക്കെ പറഞ്ഞ് ഒന്നും കൂടി ഇട്ടേക്കുവാ മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി. ഇതിലിപ്പോ ട്രോളം പറയുന്നത് വെച്ചാൽ അവര് ക്ലിപ്പ് ബൈറ്റ് കിട്ടാൻ വേണ്ടി ഇട്ടുന്നാണ്. പക്ഷെ ശരിക്കും വേറെ രീതിയിൽ അത് വെച്ച് ചിലപ്പോൾ അത് മുക്കിയത് പൈസ കൊടുത്തോ വല്ലതും മുക്കിയതായിരിക്കാം. ഏതെങ്കിലും ഉന്നതനാണല്ലോ, അപ്പൊ ഉന്നതനെതിരെ വന്ന ഒരു ന്യൂസ് ഇങ്ങനെ വരുന്നുണ്ട് നേരത്തെ പറയുന്ന സമയത്ത്
അപ്പൊ ഇവരിങ്ങനെ പറയണതിന് മുൻപ് തന്നെ എന്ത് ചെയ്തു, ഇവർക്ക് പൈസ കൊടുത്ത് ഒതുക്കിയതുമായിരിക്കാം മുക്കിയതായിരിക്കാം അങ്ങനെയൊക്കെ പറയണ ഒരു ചെറിയ റൂമറും ഇതിന്റെ പിന്നിലായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ ആരാണ് ഉന്നതൻ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോ എന്തായാലും നമുക്ക് കണ്ടറിയാം. അപ്പൊ ഇതാണ് വേറൊരു കാര്യം, മനോരമ ന്യൂസിൽ വരാനിരുന്ന ഒരു വലിയ ഉന്നതനെതിരെയുള്ള ഒരു ന്യൂസ് മുക്കിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് വഴി വരുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, എംബുരാൻ സിനിമയിലും മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ചുണ്ട്, അവരുടെ വണ്ടിയൊക്കെ ഉള്ള ഒരു ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് എന്തായാലും ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. മമ്മൂട്ടി ഉണ്ട് എന്ന് പറയുന്നത് ഒരു ഫേക്ക് ന്യൂസ് ആണ് എന്ന് പറഞ്ഞിട്ടും ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഇനിയും കുറെ കാര്യങ്ങൾ, എക്സ്ക്ലൂസീവ് ആയുള്ള കാര്യങ്ങൾ വരുമായിരിക്കും. ഇനിയിപ്പം ഈ പറഞ്ഞ ഉന്നതനെതിരെയുള്ള കാര്യങ്ങളാണെങ്കിൽ എവിടെ വരെ എത്തുന്നൊക്കെ നമുക്ക് കണ്ടറിയാം. കുറെ ആരോപണങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന രാധികയുടെ ഒക്കെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു തുറന്നു പറച്ചൽ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രയും വലിയൊരു നടിയാണ്, അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, എല്ലാ ഇൻഡസ്ട്രിയിലും പരമാവധി വർക്ക് ചെയ്ത, കുറെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, തമിഴ്, തെലുങ്ക് അങ്ങനെ എല്ലാത്തിലും വർക്ക് ചെയ്തൊരു ആള് കൂടിയാണ്. അപ്പോ അങ്ങനെയുള്ള ഒരാള് വന്നിട്ട് ഇത്രയും ധൈര്യത്തോട് കൂടിയിട്ട് പറയണമെങ്കിൽ എന്തായാലും അതുള്ള കാര്യം തന്നെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇതിനെതിരെ ഒരു നടപടി എടുക്കേണ്ടതാണ്. ഇനിയും നമുക്ക് ക്യാരവാനിൽ പോലും, ക്യാരവാനില്ല ക്യാരവാനില്ല എന്ന് ചില ആൾക്കാർ പറയുന്നു, ക്യാരവാനിൽ പോലും അവർക്ക് ഒരു നിവൃത്തിയില്ല, അവിടെ പോലും ഒളിക്യാമറ വെക്കുന്നതാണ് അറിയുന്നത്. അപ്പൊ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും നമുക്ക് കണ്ടറിയാം. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതിനെ കുറിച്ചുള്ള ഇത് എവിടെ ചെന്ന് അവസാനിക്കും നമുക്ക് കണ്ടറിയാം. എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്ന് അറിയില്ല. തമിഴ്നാട്ടിൽ ഇതുപോലെ തന്നെ വിശാലൊക്കെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സംഘടനയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന്. അപ്പൊ നമുക്ക് ഇവിടെ ചെന്ന് അവസാനിക്കും നമുക്ക് കണ്ടറിയാം. എല്ലാവർക്കും എന്തായാലും നല്ല രീതിയിലുള്ള നീതി കിട്ടേണ്ട കേസുകളിൽ നീതി കിട്ടട്ടെ. മുകേഷ് എംഎൽഎ ഒന്നും രാജിവെക്കുന്നില്ല എന്നാണ് നമ്മുടെ പാർട്ടിയുടെ സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എന്തായാലും എവിടെയാണിത് ചെന്ന് അവസാനിക്കാൻ നമുക്ക് കണ്ടറിയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യും.